സിന്ധു അറിയാം. ഈ നിൽക്കുന്ന രാജമല്ലിച്ചെടിക്കിടെ ഉത്ഭവത്തിന് ഒരു കഥയുണ്ട്. എന്താണ്? ഇതിന്റെ പൂക്കൾ സന്ധ്യ കഴിഞ്ഞാൽ താഴോട്ട് കൊഴിഞ്ഞു വീഴും. നിരാവസ്തമിച്ചു കഴിയുമ്പോ ഇതിന്റെ ചുവട്ടിൽ ഒരു പൂമത്ത ഒരുങ്ങിക്കിടക്കും. ശരിയാണ്. എന്നും കാമുകനെ പ്രതീക്ഷിച്ച് പൂമത്തെയും ഒരുക്കി കാത്തിരിക്കുന്ന ഒരു കാമുകയാണ് രാജമല്ലിച്ചെടി എന്നാണ് സങ്കല്പം. പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു. അയാളുടെ കൊട്ടാരത്തിലുള്ള ഒരു സുന്ദരിയായ നർത്തകിയിൽ അയാൾ അനുരക്തനായി. രണ്ടുപേരും ഈ ബന്ധം രഹസ്യമായി സൂക്ഷിക്കാൻ നിർബന്ധിതരായി. എന്നും നിരാവസ്തമിച്ചു കഴിയുമ്പോൾ നർത്തകി അവളുടെ വീട്ടിന്റെ പിന്നിലുള്ള പൂന്തോട്ടത്തിൽ രാജകുമാരന് വേണ്ടി കാത്തു നിൽക്കും. രാത്രി വിടർന്നാൽ പൂവുകൾ
കൊഴിയും രാജമല്ലിയായി തീർന്നു അവളൊരു രാജമല്ലിയായി തീർന്നു അവൾ കാത്തിരുന്നു പക്ഷേ ആ രാജകുമാരൻ ഒരിക്കലും മടങ്ങി വന്നില്ല അങ്ങനെ യുഗങ്ങളിലൂടെ നിശബ്ദയായി കാത്തിരുന്ന ആ കാമുകി രാജമല്ലിച്ചെടിയായി മാറിയെന്നാണ് സങ്കല്പം എത്ര മനോഹരമായ കഥ സിന്ധു ഞാനൊരു പോലീസ് ഓഫീസറാണ് സ്നേഹത്തെപ്പറ്റിയും പ്രേമത്തെപ്പറ്റിയും ഒന്നും മധുരമായി സംസാരിക്കാൻ എനിക്കറിഞ്ഞുകൂടാ ഞാൻ സിന്ധുവിനെ ഈ രാജമല്ലിച്ചെടിയുടെ ചുവട്ടിൽ കണ്ടപ്പോ ആ പഴയ രാജകുമാരന്റെയും നർത്തകിയുടെയും കഥ ഓർമ്മിച്ചുപോയി ഞാൻ പറയുന്നത് അവിവേകമാണോ എന്ന് എനിക്കറിയില്ല എങ്കിലും എന്നോട് ക്ഷമിക്കും ഞാൻ സിന്ധുവിനെ സ്നേഹിക്കുന്നു ഇതാ എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു നിധിയാണിത് ഇതെന്റെ സ്നേഹത്തിന്റെ അടയാളമായി ഞാൻ സിന്ധുവിന് തരുന്നു സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം